എസ് കെ ഐ സിയുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക, ദീൻ പ്രചരിപ്പിക്കുക. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന വഹബീബിന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അല്ലാഹു എന്ന പദത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസുകളിൽ നാം പറഞ്ഞത്. ഇന്ന് ഇൻഷാല്ലാ നമുക്ക് അർ റഹ്മാൻ, അർ റഹീം എന്നീ രണ്ട് നാമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. രണ്ട് പദത്തിൻ്റെയും അർത്ഥം അങ്ങേ അറ്റം കരുണ ചെയ്യുന്നവൻ എന്നാണ്. റഹ്മത്ത് എന്ന പദത്തിൽ നിന്നാണ് റഹ്മാൻ, അർ റഹീം എന്നീ രണ്ട് പദങ്ങൾ എടുക്കപ്പെട്ടിരിക്കുന്നത്. കാരുണ്യം എന്നൊക്കെയാണ് റഹ്മത്ത് എന്നതിൻ്റെ അർത്ഥം. അർ റഹ്മാൻ കാരുണ്യം, അള്ളാഹുവിൻ്റെ കാരുണ്യം. അള്ളാഹു കാരുണ്യവാനാണ്, കരുണാനിധിയാണ്, തൻ്റെ സൃഷ്ടികളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് എന്നൊക്കെ ഇതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നു. അതോടൊപ്പം അർ റഹ്മാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വിവക്ഷ ഇഹലോകത്ത് വിശ്വസിച്ചവർക്കും അവിശ്വസിച്ചവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. അർ റഹീം എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിൽ വഴിപ്പെട്ട ആളുകൾക്ക് പാരത്രിക ലോകത്തിൽ പ്രത്യേകമായി ഗുണം ചെയ്യുന്നവൻ എന്നും ഉദ്ദേശിക്കപ്പെടുന്നു. നമുക്കറിയാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അത് സത്യവിശ്വാസിക്ക് മാത്രമല്ലല്ലോ അള്ളാഹു നൽകുന്നത്. അവിശ്വാസികൾക്കും അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്കും അള്ളാഹുവിനെ വിസമ്മതിക്കുന്നവർക്കും അള്ളാഹുവിനെ വിമർശിക്കുന്നവർക്കും എല്ലാവർക്കും അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നുണ്ട്. ദുനിയാവിലുള്ള ഭക്ഷണം, വസ്ത്രം, അതേപോലെ പാനീയം, അവന് ശ്വസിക്കാനുള്ള വായു തുടങ്ങി അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സത്യവിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാം അള്ളാഹു നൽകുന്നുണ്ട്. ആ അർത്ഥത്തിനാണ് അർ റഹ്മാൻ എന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ അർ റഹീം എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിൽ ദുന്യാവിൽ വഴിപ്പെട്ട ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ അടിമകൾക്ക് അള്ളാഹു പ്രത്യേകമായി പാരത്രികമായ ലോകത്ത് ഗുണം ചെയ്യുന്നു. അങ്ങനെ ഗുണം ചെയ്യുന്നവൻ എന്നർത്ഥമാണ് വഴിപ്പെട്ട ആളുകൾക്ക് പാരത്രികമായ ലോകത്തിൽ പ്രത്യേകം ഗുണം ചെയ്യുന്നവൻ എന്ന അർത്ഥമാണ് അർ റഹീം എന്നുള്ളതിന് കൽപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം അള്ളാഹു ഒരുപാട് കാരുണ്യം നമുക്ക് നൽകിയിട്ടുണ്ട്. ആത്മീയമായി ചിന്തിച്ചാലും ഭൗതികമായി ചിന്തിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സന്മാർഗം കാണിച്ചു തന്നു. സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു സന്മാർഗം നൽകി അനുഗ്രഹിച്ചു. അവിശ്വാസികളായ ആളുകൾക്കും സന്മാർഗം മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. അള്ളാഹു അവൻ്റെ പ്രവാചകന്മാരെ അയച്ചു, അതേപോലെ കിതാബ് ഇറക്കി. ഇനി ഭൗതികമായി നോക്കുമ്പോൾ സൂര്യചന്ദ്ര നക്ഷത്രാദികൾ നമുക്ക് ഉപകാരത്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്രകാരം രാപ്പകലുകൾ മാറി മാറി വരുന്നത്, അള്ളാഹുവിൻ്റെ കാരുണ്യമായ മഴ, അതേപോലെ വെയിൽ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അനുഗ്രഹമായി നമുക്ക് നൽകിയതാണ്. ഇതൊക്കെ സത്യവിശ്വാസികൾക്ക് മാത്രമല്ലല്ലോ ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്, അവിശ്വാസികൾക്കും അള്ളാഹു അത് നൽകിയിട്ടുണ്ട്. തന്നെ നിഷേധിക്കുന്ന ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നാം ചിന്തിക്കാറുണ്ട്, ചില ആളുകൾക്ക് ഈ ഭൗതികമായ ലോകത്ത് വളരെയധികം വിപത്തുകളും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അള്ളാഹു കാരുണ്യവാനല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ നൽകുന്നത്?
മാത്രമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ വിപത്തുകൾ, അടുത്ത കാലത്തായി ഉണ്ടായ വിപത്തുകൾ, അതിന് അള്ളാഹുവിനെ പരിഹസിക്കാൻ, ദൈവത്തെ നിഷേധിക്കാൻ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ വിമർശിക്കാനൊക്കെ ചില ബുദ്ധിദോഷികൾ, വിവരദോഷികളായ ആളുകളൊക്കെ അതിനുവേണ്ടി കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അള്ളാഹു എന്ത് പരീക്ഷണം നൽകുകയാണെങ്കിലും അതുകൊണ്ട് പാരത്രികമായ ലോകത്ത് ആ പരീക്ഷണം നൽകപ്പെടുന്ന വ്യക്തിയുടെ ഉന്നതിയാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് അള്ളാഹു അങ്ങനെ ചെയ്യുന്നത്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ദുന്യാവിൽ പരീക്ഷണങ്ങൾക്കിരയായ ആളുകൾ അവർക്ക് പാരത്രികമായ ലോകത്ത് അള്ളാഹു നൽകുന്ന ഗുണങ്ങളും പ്രതിഫലങ്ങളും കാണുമ്പോൾ ഇവിടെ സുഖിച്ച് നടന്ന ആളുകൾ ആഗ്രഹിക്കും, തങ്ങളെയും ഇരുമ്പിൻ്റെ ദണ്ടുകൊണ്ട് അടിച്ചിരുന്നെങ്കിൽ, ദുന്യാവിൽ വെച്ച് എപ്പോഴും ഇരുമ്പിൻ്റെ ദണ്ടുകൊണ്ട് തങ്ങളുടെ ശരീരങ്ങളിൽ, തങ്ങളുടെ തൊലികളിൽ അടിക്കപ്പെട്ടിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് വിചാരിക്കുമെന്ന് ഒരു ഹദീസ് കാണാൻ സാധിക്കും. അതിനോട് തുല്യമായ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പരീക്ഷണങ്ങൾ അതിജയിച്ച ആളുകൾക്ക് പാരത്രികമായ ലോകത്ത് നൽകുമെന്നാണ് ആ ഹദീസിൻ്റെ വിവക്ഷം. അപ്പോൾ നമ്മുടെ കാഴ്ചയിൽ ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുന്ന വ്യക്തികൾ, അവർക്കൊക്കെ വാസ്തവത്തിൽ അള്ളാഹു കരുണ ചെയ്യുകയാണ് ചെയ്യുന്നത്. പാരത്രികമായ ലോകത്ത് അതിനനുസരിച്ച് ഉന്നതമായ പദവികൾ നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ അഷദ്ദുന്നാസി ബല, ഏറ്റവുമധികം പരീക്ഷണം, ജനങ്ങളിൽ ഏറ്റവുമധികം പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവർ അമ്പിയാക്കളും പിന്നെ അവരോടടുത്ത ആളുകളും ആയിരിക്കുമെന്ന് ഷെഫുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഏതായാലും അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായ കാരുണ്യം ഭൂമിയിലേക്ക് വർഷിക്കുകയാണ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞ് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് യുദ്ധത്തിൽ ധാരാളം തടവുകാരെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ തടവുകാരുടെ മനസ്സിലൊക്കെ തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും. തങ്ങൾ കൊല്ലപ്പെടുമോ, അതോ അടിമകളാക്കി വിൽക്കപ്പെടുമോ, അല്ലെങ്കിൽ ക്രൂരമായ വർധനങ്ങൾക്ക് വിധേയരാക്കപ്പെടുമോ എന്നുള്ള ആശങ്കകളുമായി കഴിഞ്ഞുകൂടുന്ന സമയത്ത് പെട്ടെന്ന് തടവുകാരുടെ ഇടയിൽ നിന്നും ഒരു സ്ത്രീ ഓടി വരുന്നു. എന്നിട്ട് ആ തടവുകാരുടെ ഇടയിൽ അന്വേഷിച്ചു നോക്കുന്നു, എന്തോ പരതുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയെ അവർ കാണുന്നു. ആ കുട്ടിയെ തന്നെ മാറോട് ചേർത്ത് അതിനെ ഉരപ്പാൻ നൽകുന്നു. സ്വഹാബത്ത് വളരെയധികം ആശ്ചര്യപൂർവ്വം അവരുടെ പ്രവൃത്തി വീക്ഷിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, പ്രിയപ്പെട്ട സ്വഹാബ, ഈ സ്ത്രീ തൻ്റെ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, ഇല്ല റസൂലെ, ഈ പ്രത്യേകമായ അവസരത്തിലും തൻ്റെ കുഞ്ഞിൻ്റെ വിശപ്പ് മനസ്സിലാക്കിയ ആ സ്ത്രീ ഈ കുട്ടിയെ എങ്ങനെയാണ് തീയിലേക്ക് വലിച്ചെറിയുക? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ ഈ കുട്ടിക്ക് തൻ്റെ ഉമ്മയോട് ഉള്ളതിനേക്കാൾ കൂടുതൽ കാരുണ്യം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് തൻ്റെ അടിമകളോടുണ്ട്. അള്ളാഹു തൻ്റെ അടിമകളോട് ഇതിനേക്കാൾ കൂടുതൽ കരുണ കാണിക്കുമെന്ന് ശ്രദ്ധവന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുട്ടിയെ ചുംബിച്ചപ്പോൾ, കൊച്ചു കുഞ്ഞിനെ ചുംബിച്ചപ്പോൾ ഒരു മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ചുംബിക്കുമോ? എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ അവരിൽ ഒരാളെയും ചുംബിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ നിന്നും അള്ളാഹു റഹ്മത്തിനെ നീക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യമാണിതൊക്കെ. സൃഷ്ടികൾ ചെയ്യുന്ന കാരുണ്യം, സൃഷ്ടികൾ പരസ്പരം ചെയ്യുന്ന കാരുണ്യം, സ്വന്തം മക്കളോട് ചെയ്യുന്ന കാരുണ്യം, സ്വന്തക്കാരോട് ചെയ്യുന്ന കാരുണ്യം, എല്ലാം ഈ റഹ്മത്തിൻ്റെ ഭാഗമാണ്. ഇൻഷാ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രത്യേകമായ റഹ്മത്ത് നൽകി, കാരുണ്യം നൽകി അനുഗ്രഹിക്കുന്ന വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.